സരിത മുകേഷ് താരദമ്പതികൾ വേർപിരിഞ്ഞതിനു ശേഷം ഏറെക്കാലം കഴിഞ്ഞാണ് മുകേഷ് മേതിൽ ദേവിക എന്ന നർത്തകിയെ വിവാഹം കഴിക്കുന്നത്. ഇവരുടെ ദാമ്പത്യം സന്തോഷകരമായി പോവുകയാണെന്നായിരുന്നു പ്രേക്ഷകർ ഏവരും കരുതിയിരുന്നത്. തികച്ചും അപ്രതീക്ഷിതമായാണ് മുകേഷും മേതിൽ ദേവിയും വേർപിരിയാൻ പോകുന്നു എന്ന വാർത്ത പുറത്തുവരുന്നത്. ഇത് ഏറെ ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു. ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്കേറെ ഇഷ്ടവുമാണ്. മലയാളികൾ ഏവരും ഇഷ്ടപ്പെടുന്ന നർത്തകിയാണ് മേതിൽ ദേവിക. മുകേഷിന്റെ ഭാര്യ എന്നതിനപ്പുറം പലർക്കും മേതിൽ ദേവിക വ്യക്തിപരമായി തന്നെ അറിയാം. മുകേഷിന്റെയും മേതിൽ ദേവികയുടെയും കുടുംബ വിശേഷങ്ങൾ അറിയാനും ഏവർക്കും താല്പര്യമാണ്. എന്നാൽ എന്തിനാണ് ഇവർ തമ്മിൽ വേർപിരിയുന്നത് എന്നതിന്റെ കാരണം ഇരുവരും വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ മേതിൽ ദേവികയുടെ ഒരു അഭിമുഖം പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. തിരുവനന്തപുരത്തെ വീട്ടിൽ വരുമ്പോൾ മുകേഷിനെ കാണാറുണ്ടെന്നും സംസാരിക്കാറുണ്ടെന്നും ദേവിക തുറന്നു പറയുന്നു. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മാത്രം പഴയതുപോലെ അല്ല എന്നും ദേവിക വെളിപ്പെടുത്തുന്നു. മേതിൽ ദേവിക സോഷ്യൽ മീഡിയ പങ്കുവച്ച വാക്കുകളാണ് ഇവ. ഇപ്പോഴും ഒരുമിച്ച് താമസിക്കും. തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഈ വീട് വളരെ പോസിറ്റീവ് നിറഞ്ഞ വീടാണ്. തിരുവനന്തപുരത്തെ വീട്ടിൽ മുകേഷും വരും, കാണും, സംസാരിക്കും. പക്ഷേ മറ്റൊന്നും ഉണ്ടാവില്ല. തുറന്നു പറച്ചിലുകളും ഒരുമിച്ചുള്ള സംഗമവും ഒക്കെ ഉണ്ടാവും. തിരുവനന്തപുരത്തെ വീട്ടിൽ വരുമ്പോഴാണോ മുകേഷുമായി സംസാരിക്കുന്നത്? നിങ്ങൾ എവിടെയാണ് തിരുവനന്തപുരത്ത് നിൽക്കുന്നത്? ഇതൊക്കെയാണ് ആളുകൾക്ക് അറിയേണ്ടത്. ഞാൻ പാലക്കാടാണോ തിരുവനന്തപുരത്താണോ എന്നാണ് ആളുകൾക്ക് അറിയേണ്ടത്. തിരുവനന്തപുരത്താണെങ്കിൽ എല്ലാവർക്കും സംശയം ഇരട്ടിക്കും. മുകേഷ് എവിടെ? മുകേഷ് ഇവിടെ എന്റെ കൂടെ ഈ വീട്ടിലാണ് എന്ന് പറയുമ്പോഴേക്കും എല്ലാം പഴയതുപോലെ ആയോ എന്ന ചോദ്യം ഉയരും. ഇല്ല, എന്റെ തീരുമാനം തീരുമാനം തന്നെയാണ് എന്ന് മേതിൽ ദേവിക ഉറപ്പിച്ചു തന്നെ പറയുന്നു. പാലക്കാടാണോ തിരുവനന്തപുരമാണോ എന്ന് നോക്കിയിട്ടാണോ മേതിൽ ദേവിക അളക്കേണ്ടത്? ഇങ്ങനെയാണോ നിങ്ങൾ ജനങ്ങളെ അളക്കുന്നത്? ഇത്തരത്തിൽ പലരും ചോദിക്കും. എന്നോട് നേരിട്ട് ചോദിക്കുന്നവർ കുറവാണ്. മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതായിരിക്കും ഞാൻ കൂടുതൽ കേൾക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മേതിൽ ദേവിക ഈ അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മുകേഷുമായി ഇപ്പോഴും സൗഹൃദം സ്ഥാപിക്കുന്നുണ്ടെന്നും മുകേഷിനോട് എന്ത് ചോദിക്കുന്നതിനും തനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുമാണ് മേതിൽ ദേവിക പറയുന്നത്. അതാണ് ഇങ്ങനെ ഡിവോഴ്സ് ആയതിന്റെ ഏറ്റവും വലിയ ഗുണം എന്നും മേതിൽ ദേവിക തുറന്നു പറയുന്നു. മേതിൽ ദേവികയുടെ ഈ അഭിപ്രായത്തോടെ പ്രേക്ഷകരായി നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.